അടുത്ത ചോദ്യം സർ ലവർ ഉണ്ടോ എന്നാണ് റേറ്റ് ക്ലെയിമിന്റെ കളി സ്ട്രൈക്ക് എനിക്ക് ഓൾറെഡി ഒരു സ്ട്രൈക്ക് ഉണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇവന്റെ വീഡിയോ ഇട്ടിരുന്നു സോ അതിന്റെ കുറെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ പ്രതീക്ഷയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സോ എന്തായാലും ആ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഉത്തരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക സോ വീഡിയോ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്വസ്റ്റ്യൻസ് ശ്രീകല നായർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് 10 ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സോ എന്തായാലും ഞാൻ ആ 10 ക്വസ്റ്റ്യൻസിന്റെയും ഉത്തരം പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒറിജിനൽ നെയിം പറ എന്റെ ഒറിജിനൽ നെയിം മുഹമ്മദ് സാഗർ എന്നാണ് രണ്ടാമത്തെ വീട് എവിടെ വീട് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് മൂന്നാമത്തെ യൂട്യൂബിൽ വരാനുള്ള കാരണം എന്നെ 10 ആൾ അറിയണം അല്ലെങ്കിൽ 4 ആൾ അറിയണം എന്നൊരു ആ ഒരു ഉദ്ദേശത്തോട് കൂടി മാത്രമാണ് യൂട്യൂബിൽ വന്ന അപ്പോഴാണ് ഞാൻ അറിയുന്നത് യൂട്യൂബിൽ വന്നാൽ മണിയൊക്കെ നമുക്ക് ഏം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഞാൻ അറിയുന്നത് സോ യൂട്യൂബിൽ കുറേ പോളിസിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത് സോ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വന്നത് സോ നാലാമത്തെ എന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് ക്ലെയിം വല്ലതും വന്നിട്ടുണ്ടോ എന്റെ പൊന്നു വന്നിട്ടുണ്ടോ എന്നാ കോപ്പിറൈറ്റ് ക്ലെയിമിന്റെ കളിയായിരുന്നു നിന്റെ ചാനലിൽ സോ അതെല്ലാം എനിക്ക് അന്നും അറിഞ്ഞൂടായിരുന്നു ഞാൻ ആദ്യം ചെയ്ത വീഡിയോസിനൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നിരുന്നു മ്യൂസിക്കിനൊക്കെയാണ് വന്നത് ഞാൻ അതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞ് പിന്നെ എൻ്റെ കുറേ എൻ്റെ ബ്രദേഴ്സിനെയൊക്കെ വെച്ച് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടായിരുന്നു ഗോസ്റ്റിൻ്റെ അത് ഗോസ്റ്റ് റൂം എന്ന് പറഞ്ഞാണ് ഞാൻ ഷോർട്ട് ഫിലിം സോ അതൊക്കെ ഞാൻ എന്തോ അതൊക്കെ റിമൂവ് കളഞ്ഞു കാരണം അതിനൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയായിരുന്നു അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കോപ്പിറൈറ്റ് ക്ലെയിം വല്ലതും വന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനൊക്കെ എനിക്ക് അന്ന് അറിഞ്ഞൂടായിരുന്നു സോ അതുകൊണ്ട് ഞാൻ നേരെ റിമൂവ് ചെയ്ത് കളഞ്ഞു കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്ട്രൈക്ക് എനിക്ക് ഓൾറെഡി ഒരു സ്ട്രൈക്ക് ഉണ്ട് 90 ദിവസം കഴിഞ്ഞ് പോകത്തുള്ളൂ ഇപ്പൊ ഏകദേശം 6 ആയിട്ടുണ്ട് ദിവസങ്ങൾ കഴിയാറായിട്ടുണ്ട് 2.5 മാസം മുമ്പാണ് ആ സ്ട്രൈക്ക് വന്നത് ഇപ്പൊ ഏകദേശം തിരാറായിട്ടുണ്ട് സോ അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചാനലിൽ ക്രേസി ബ്രോ മലയാളം എന്ന് പേരിടാൻ കാരണം കാരണം വേറെ ആരുമില്ല എൻ്റെ ബ്രദറാണ് സോ അവനാണ് എനിക്ക് ഈ പേര് പറഞ്ഞു തന്നത് ഈ ക്രേസി ബ്രോ മലയാളം ആകുമ്പോൾ യാതൊന്നും യോജിപ്പില്ലല്ലോ സോ എന്ന് വെച്ചാൽ ടെക്കിനോട് യോജിപ്പില്ല സുന്യോഗ് അങ്ങനെയുള്ള ഓൾ കണ്ടന്റ് ഓക്കെ ക്രേസി ബ്രോ മലയാളം എന്ന് പറയുമ്പോൾ ഒന്നിനോട് യോജിപ്പില്ല അപ്പോൾ എല്ലാ കണ്ടന്റ് ഞാൻ ചെയ്യുന്നു ആൾ കണ്ടന്റാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത് സോ ആ ഒരു കാരണം കൊണ്ടാണ് ക്രേസി ബ്രോ മലയാളം എന്ന് പേരിട്ടത് എൻ്റെ ബ്രദറാണ് എനിക്ക് ആ പേര് പറഞ്ഞു തന്നത് സോ 6-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ സെറ്റപ്പ് കാണിക്കുമ്പോൾ ബ്രോ ഞാൻ ഇതിന് മുമ്പ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോ ഇട്ടിരുന്നു പിന്നെ വേറെ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല പിന്നെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മാറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ വേറെ ഒരു മാറ്റവും സംഭവിച്ചിട്ടൊന്നുമില്ല സോ മുമ്പ് ചില സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക ഓക്കെ അടുത്ത 7-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പേരൻസിനെ കാണിക്കുമോ അവരുടെ അടുത്ത് ഞാൻ യൂട്യൂബിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് തീ അഭിനയിക്കുമോ ആ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഉമ്മായിട്ടൊക്കെ തീ അഭിനയിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ സമ്മതിക്കില്ല ഉമ്മായും പാപ്പായും അത് തന്നെ അവർക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ഒരു കല്യാണത്തിൽ പോയാൽ തന്നെ ക്യാമറയുടെ മുന്നിൽ കയറുന്ന ഇഷ്ടമല്ല സോ പിന്നെ ഈ ശബ്ദങ്ങളൊക്കെ ഒരു ടീച്ചറിൻ്റെ ശബ്ദമൊക്കെ എനിക്ക് ഉമ്മായാണ് റെക്കോർഡ് ചെയ്ത് തന്നത് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പറ്റും പാപ്പ പിന്നെ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇന്ന സാധനം ചെയ്താൽ ക്ലിക്ക് ആവും ചിലപ്പോൾ ഇത് ക്ലിക്ക് ആവാൻ സാധ്യത ഉണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലാതെ അവർക്ക് ഈ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത കാര്യമാണ് സോ ഓക്കെ അടുത്തത് 8-ാമത്തെ CSK ഫാനാണോ അതോ MI ഫാനാണോ CSK ഫാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് 9-ാമത്തെ ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ് ഗാഡ്ജറ്റ് സോൺ മലയാളം ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അമൽ ഗോപാൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ആയ അമൽ ബിഗ് ഫാൻ അമൽ ഗോപാൽ എന്ന് പറയുന്ന ആ ചേട്ടൻ എൻ്റെ ഈ വീഡിയോ എന്നെങ്കിലും ഒരിക്കൽ കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം ഓക്കെ സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ എന്ന് പറയുന്നത് ഗാഡ്ജറ്റ് സോൺ മലയാളം ടെക്കിലെ അമൽ ഗോപാൽ എന്ന് പറയുന്ന യൂട്യൂബറാണ് 10-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് സന്തോഷം തോന്നിയ നേരം ഏതാണ് 1K സബ്സ്ക്രൈബർ എൻ്റെ ചാനലിൽ എന്നാണോ തികഞ്ഞ ആ നിമിഷം എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അടക്കി പിടിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു അത്രയ്ക്ക് വലിയ സന്തോഷമായിരുന്നു നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഷ്ടപ്പെട്ട് ഇത് ഇത്രയും വരെ ഒരു 1K സബ്സ്ക്രൈബർ വരെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം മനസ്സിലാവും അത്രയ്ക്ക് സന്തോഷമായിരുന്നു എനിക്ക് സോ ആ ഒരു സമയത്താണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറയുന്ന ആ ഒരു നിമിഷമാണ് സോ ഇത്രയുമാണ് ശ്രീകല നായർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ 10 ക്വസ്റ്റ്യൻസ് താങ്ക് യു ഓക്കെ അടുത്തത് നെക്സ്റ്റ് ജോഹൻ വ്ളോഗി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ചോദിച്ചിരിക്കുന്നത് ടിൻഡിങ് മച്ചാൻ ബ്രോനെ റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും അഭിപ്രായം എനിക്ക് യാതൊരു അഭിപ്രായമില്ല കാരണം റിയാക്ട് ചെയ്യാമല്ലോ നമ്മൾ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നെ റിയാക്ട് ചെയ്താൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ
ഞാൻ അദ്ദേഹത്തിന്റെ എന്നെ റിയാക്ട് ചെയ്ത ആ വീഡിയോ എന്നെ കാണും തമാശകളെ കൊട്ടക്കി ചിരിക്കും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാണും കാരണം ഞാനും ഇഷ്ടംപോലെ ആളുകളെയൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് സോ നമ്മൾ ജസ്റ്റ് എന്റർടൈൻമെന്റിനാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് റിയാക്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ എന്നെ റിയാക്ട് ചെയ്ത ആ വീഡിയോനായിരുന്നു കാണും അടുത്തത് ബ്രോയിന്റെ ഏജ് എന്റെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സായിട്ടുണ്ട് സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്രോയിന്റെ ഒറിജിനൽ നെയിം എന്റെ ഒറിജിനൽ നെയിം ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്കിലും ഒന്നുകൂടെ പറയാം മുഹമ്മദ് സാഗർ യെസ് ഓക്കെ അടുത്തത് അടുത്ത ചോദ്യത്തിന്റെ ലവർ ഉണ്ടോ എന്നാണ് അതൊക്കെ നമ്മളിപ്പോ ചിന്തിക്കുന്നത് എന്താണ് അതൊക്കെ സമയമാകുമ്പോഴത്തേക്കും ആലോചിച്ചാൽ പോരെ ഓക്കെ അതുപോലെ അടുത്ത നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമൃത എസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താവണം എന്നാണ് ആഗ്രഹം ഒരു നേവിക്കാരനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം നേവി ഓഫീസർ ആവണം വലിയൊരു ആഗ്രഹമാണ് അത് രണ്ടാമത്തം ഇപ്പം എന്തിനാണ് പഠിക്കുന്നത് പ്ലസ് ടു ഓക്കെ മൂന്നാമത്തത് ചാനലിൽ ഈ പേരിടാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബ്രദറാണ് ആ കാരണം അവനാണ് എനിക്ക് ഈ പേര് പറഞ്ഞത് നാലാമത്തെ വീട്ടിൽ കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാണ് ഉമ്മായും വാപ്പായും അനിയനും പിന്നെ എൻ്റെ കുടുംബക്കാരെല്ലാവരും എനിക്ക് സപ്പോർട്ട് തരും സോ എഫ് ഐ ടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചോദിച്ചിരിക്കുകയാണ് ബ്രോ നിന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാണ് ഗാഡ്ജസ് ഓൺ മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ അമൽ ഗോപാൽ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ് അടുത്ത അജിത പി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ പേര് മുഹമ്മദ് സാഗർ എസ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ടമ്പലം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ ഉമ്മ വാപ്പ അനിയൻ അനിയത്തി ഇത്രയും പേരാണ് ഉള്ളത് എൻ്റെ അനിയൻ 7 ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ അനിയത്തിക്ക് 2 വയസ്സ് മെനിക്കാന്ന് തെളിഞ്ഞിരിക്കുന്നു ഓക്കെ അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1K അടിച്ചു പിന്നെ 10K അടിച്ചു പിന്നെ 1 മില്യൺ അടിച്ചു ഇത് കഴിഞ്ഞ് അടുത്ത പ്ലാൻ എന്താ അങ്ങനെയൊക്കെ ചോദിച്ച എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനിയും യൂട്യൂബിൽ നിരവധി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യും പിന്നെ കുറച്ച് ചാനലുകളിലൂടെ ഞാൻ ആരംഭിക്കും പിന്നെ ബിഗിനേഴ്സ് അന്ന് ഞാൻ 1 മില്യൺ അടിക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ ഉണ്ടെങ്കിൽ അവരെ ഞാൻ മുന്നിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് അവരെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ 1 മില്യൺ അടിച്ച് കഴിഞ്ഞാലുള്ള പ്ലാന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിന്റെ ബിഗ് അംബീഷൻ ഓർ എയിം എന്താണ് എൻ്റെ ബിഗ് അംബീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നേവിക്കാരൻ രണ്ടാമത്തെ നിനക്ക് ടെൻഷൻ വന്നാൽ നീ എന്ത് ചെയ്യും എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ നേരെ എൻ്റെ വാപ്പാടുത്ത് കിടന്നങ്ങ് പറഞ്ഞു വാപ്പാടുത്ത് കിടന്നിട്ട് എനിക്ക് ടെൻഷൻ വരാനുള്ള കാരണം ഞാൻ നേരെ എൻ്റെ വാപ്പാടുത്ത് പറയും അപ്പോൾ പകുതി ടെൻഷൻ അങ്ങ് മാറും സോ ഇതാണ് ഞാൻ ചെയ്യുന്നത് അടുത്തത് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചോദിച്ചിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ് ഗാഡ്ജസ് ഓൺ മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ അമൽ ഗോപാൽ ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രോ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഐ മീൻ പഠിക്കുവാണോ ഞാനിപ്പോൾ പഠിക്കുവാണ് പ്ലസ് ടുവിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ലാസ്റ്റായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ചോദിച്ചിരിക്കുന്നു സാലിഹ് MHD എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് സോ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നിന്റെ ലവർ ആരാണ് അതൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല അതൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിന്റെ ഫുൾ പേര് എന്താണ് എൻ്റെ ഫുൾ പേര് മുഹമ്മദ് സാഗർ എസ് ഓക്കെ സോ മൂന്നാമത്തെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഉമ്മ വാപ്പ അനിയൻ അനിയത്തി ഇത്രയും പേരാണ് ഉള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ കണ്ടന്റായി തിരഞ്ഞെടുത്തത് ബ്രോ ഞാൻ റിയാക്ഷൻ വീഡിയോ മാത്രമല്ല ചെയ്യുന്നത് ഞാൻ എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ മാത്രമല്ല ചെയ്യുന്നത് ഓൾ കണ്ടന്റാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം റിയാക്ഷൻ വീഡിയോ ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് 3-4 ദിവസത്തേക്ക് കിട്ടിയെങ്കിൽ ഞാൻ 3 ദിവസം ചേർത്ത് 3-4 ദിവസത്തേക്ക് റിയാക്ഷൻ വീഡിയോൻ്റെ കണ്ടന്റ് വല്ലതും കിട്ടിയെങ്കിൽ 3-4 ദിവസം ചേർത്ത് റിയാക്ഷൻ വീഡിയോ അങ്ങ് ചെയ്യും അപ്പോൾ ടെക്കിൻ്റെ കണ്ടന്റ് കിട്ടിയെങ്കിൽ 3-4 ദിവസം ചേർത്ത് ടെക്ക് അങ്ങ് ചെയ്യും സോ ഞാൻ ഓൾ കണ്ടന്റാണ് ചെയ്യുന്നത് 5-ാമത്തെ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടോ കോപ്പിറൈറ്റ് ധാരാളം കിട്ടിയിട്ടുണ്ട് ക്ലെയിം കിട്ടിയിട്ടുണ്ട് ഒരു സ്ട്രൈക്കും ഉണ്ട് സോ സ്ട്രൈക്ക് തീരാറായിട്ടുണ്ട് സ്ട്രൈക്കിൻ്റെ കാലാവധി അവസാനിക്കാറായിട്ടുണ്ട് സോ ഓക്കെ ക്ലെയിമുകൾ എനിക്ക് ഇഷ്ടം പോലെ വെള്ളെണ്ണ തീരാത്തത്ര ക്ലെയിമുകൾ കിട്ടിയിട്ടുണ്ട് സോ അന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞിരുന്നു ആദ്യത്തെ വീഡിയോസിനൊക്കെയാണ് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞു ഇപ്പം എനിക്ക് അറിയാം ക്ലെയിം കിട്ടാതെയൊക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് അറിയാം കാരണം യൂട്യൂബിൽ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങൾ കുറേ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും അതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ആരും ഏതൊരു വ്യക്തിയും മുന്നോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ കൊച്ചുകുട്ടിയായാലും കൊച്ചിലേന്ന് വളർന്നു വരുമ്പോൾ തറയിന്ന് വീണും പരിക്കുകളൊക്കെ പറ്റിയും കുറേ അബദ്ധങ്ങളൊക്കെ കാണിച്ചൊക്കെയാണ് അത് വളർന്ന് നല്ലൊരു നിലയിലെത്തുന്നത് സോ അതേപോലെയാണ് യൂട്യൂബ് ചാനലും കുറേ പരിക്കുകളും കുറേ അബദ്ധങ്ങളൊക്കെ കാണിച്ച് തന്നെയാണ് യൂട്യൂബ് ചാനലിൽ നിന്നും വളർന്ന് മേലോട്ട് വരുന്നത് സോ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കമന്റിൽ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാണിച്ചാൽ മനസ്സുള്ള എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ് വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട് ഓക്കെ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് അടിപൊളി ഒരു കണ്ടന്റുമായി വരുന്നവരേക്കും ബിഗ് ബൈ